കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നസ്ല. വനിതകൾക്കായി ഹെൽത്ത് ക്യാമ്പയിനും മെഡിക്കൽ ക്യാമ്പും നടത്തി. കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഷീ ക്യാമ്പയിൻ ഫോർ വുമൺ എന്ന പദ്ധതിയുടെ എടയൂർ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന തസ്നി സ്വാഗതം പറഞ്ഞു. എടയൂർ ഗവൺമെന്റ് ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീമ പി പദ്ധതി വിശദീകരണവും ഗുഡ് ഹെൽത്ത് പ്രാക്ടീസ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടത്തി. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത്, പഞ്ചായത്തിലെ വിവിധ വാർഡ് മെമ്പർമാരായ ജൗഹറ കരീം, പി ടി അയ്യൂബ്, നൌഷാദ് മണി, ദലീല പർവീൻ, കുറ്റിപ്പുറം ഹോമിയോ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് മുനീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മലപ്പുറം ജില്ലാ ആശുപത്രി എൻ എ എം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജിത് രാജ് പി വി നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് ഡോക്ടർമാരും വകുപ്പിലെ ജീവനക്കാരും പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ച് മരുന്ന് നൽകി. കേരള സർക്കാരിന്റെ ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഹെൽത്ത് ക്യാമ്പയിന്റെ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പഞ്ചായത്തില് കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ മുന്നേറ്റ് വന്നിട്ട് നിർബന്ധമായിട്ട് ഞങ്ങളെ കൊണ്ട് ഈ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ഹോമിയോ മരുന്നുകൾ ഞങ്ങൾ കൊടുപ്പിച്ചിട്ട് ആ കുടുംബത്തിന് ഒപ്പ് വാങ്ങി അതിന്റെ ഗുണങ്ങൾ നമ്മൾ ആളുകൾക്ക് ചെയ്തിട്ടില്ല. അന്ന് ആളുകൾ രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കോവിഡ് എന്ന മഹാമാരിക്ക് ഒരു പ്രതിരോധ മരുന്ന് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഹോമിയോ വകുപ്പ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മരുന്ന് നമ്മൾ വീടുകളിലാന്തരം വന്ന് വിതരണം ചെയ്തു. നല്ല പ്രതികരണമായിരുന്നു. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന മെഡിക്കൽ ക്യാമ്പ്, ഹോമിയോ ചികിത്സയെ പരിചയപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു ക്യാമ്പിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ഒട്ടേറെ ആളുകൾക്ക് ഹോമിയോ ചികിത്സയെ കുറിച്ച് അറിയാത്തതിന്റെ പേരിൽ ഈ ഒരു ചികിത്സ നടത്താത്ത ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. നമുക്ക് അറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിത്യരോഗങ്ങളും ജീവിത ശൈലീ രോഗങ്ങളൊക്കെ വർദ്ധിച്ചു വന്ന സാഹചര്യമാണുള്ളത്. അതിനൊക്കെ ചികിത്സയുമുണ്ട്. നമ്മളെല്ലാവരും ഈ ഒരു ചികിത്സ മനസ്സിലാക്കിക്കൊണ്ട് ഹോമിയോയിലും ഒട്ടേറെ ചികിത്സയുണ്ട്, അതിനുള്ള പ്രതിവിധിയുമുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ചികിത്സയുമായി മുന്നോട്ട് വരണം. എല്ലാവരും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ദയിച്ചിരുന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി സുവർണ ജൂബിലിയോട് അനുബന്ധിച്ചിട്ടുള്ള ഹെൽത്ത് ക്യാമ്പയിൻ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം അത് തന്നെയാണ്, ഹോമിയോ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് അത്. നമ്മൾ ഹോമിയോ പെട്ടെന്ന് നമ്മൾ അലോപ്പതി മരുന്നിനെ പോലെ പെട്ടെന്ന് സുഖപ്പെടില്ലെങ്കിലും എല്ലാ അസുഖങ്ങൾക്കും തന്നെ അതിൽ നല്ല മരുന്നുകളും ചികിത്സയും ലഭ്യമാണ് എന്ന് തന്നെ നമുക്കറിയാം. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഓപ്പറേഷൻ പറഞ്ഞ കേസുകളൊക്കെ തന്നെ ഹോമിയോ മരുന്നിലൂടെ മാറിയ നിരവധി അനുഭവങ്ങൾ ആളുകളുമായി നമ്മളുമായി പങ്കുവെക്കാറുണ്ട്. ഹോമിയോ ചികിത്സ എന്താണെന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഷീ ക്യാമ്പയിനെ കുറിച്ച് കൂടുതൽ പറയാം. ഷീ എന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ഹെൽത്ത് പ്രോഗ്രാമാണ്. അതായത് സസ്റ്റൈനബിൾ ഹെൽത്ത് എൻഹാൻസ്മെന്റ്, തുടർ ചികിത്സയും അതോടൊപ്പം തന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ, സ്ത്രീകൾക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം കൈക്കൊള്ളണം എന്നതിനെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളാണ് നമ്മൾ ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്. ഏകാരോഗ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ബോധവൽക്കരണവും ആരോഗ്യ സംരക്ഷണവുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏകാരോഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാത്രമല്ല, മനുഷ്യരുടെ മാത്രമല്ല, നമ്മുടെ സഹജീവികളായിട്ടുള്ള നമ്മുടെ വളർത്തുമൃഗങ്ങളുടെയും അതോടൊപ്പം തന്നെ കാട്ടിലെ മൃഗങ്ങളായാലും അവരുടെ ആരോഗ്യവും നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏകാരോഗ്യം എന്ന സങ്കല്പത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിയാം പല രോഗങ്ങളും, ഇപ്പം നമുക്കറിയാം പന്നിപ്പനി, പക്ഷിപ്പനി, നിപ ഇതെല്ലാം വന്നപ്പോൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തുന്ന രോഗങ്ങളാണ് ഇവയെല്ലാം. അതുകൊണ്ട് തന്നെ ഇവയെക്കുറിച്ചുള്ള അവബോധം നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏകാരോഗ്യ സങ്കല്പത്തിലൂടെ ഉദ്ദേശിക്കുന്നത്.
അതായത് രോഗസാധ്യത, മറ്റ് ജീവികളിൽ നിന്ന് നമ്മളിലേക്ക് രോഗവ്യാപനം തടയാൻ എന്തെല്ലാം കൈക്കൊള്ളണം. നമുക്കറിയാം നിപ രോഗം വന്നപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, നമ്മളെ പഴങ്ങളും ഇത് ഇത്യാദി സാധനങ്ങൾ നമുക്ക് കാട്ടിൽ നിന്നും മരങ്ങളിൽ നിന്നും വീണ് കിട്ടുന്നതൊക്കെ പണ്ട് നമ്മൾ ധൈര്യത്തോടെ കഴിക്കുമായിരുന്നു. ഇപ്പൊ നിപ വന്നതോടെ നമുക്കറിയാം വവ്വാലുകളും മറ്റു ജീവികളും കടിച്ചതും അവ തൊട്ടതുമായ സാധനങ്ങൾ നമ്മൾ കഴുകി അല്ലെങ്കിൽ അവ ഉപയോഗിക്കാതെ തന്നെ നമ്മൾ ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ സഹകരണം ഡിസ്പെൻസറികൾക്ക് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും തരാൻ പറ്റുന്ന ഒരു പഞ്ചായത്താണ് എടയൂർ പഞ്ചായത്ത്. ഏകാരോഗ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലാണ്ട് നാട്ടുകാരും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.